രാജേന്ദ്രമണ്ഡലം ഇന്ന് പി പി ദീപ്തിയുടെ മുൻകൂർ ജാമ്യത്തിന് വിധി വരാൻ മണിക്കൂറിൽ മാത്രം ബാക്കിയുള്ളൂ. എന്റെ മറ്റൊരു ചോദ്യം, കേന്ദ്രം ഇതിൽ ഇടപെട്ടിരിക്കുകയാണ്, അപ്പൊ കേന്ദ്രത്തിന്റെ വഴിയായിരിക്കും അന്വേഷണം നടക്കുന്നത്? കേന്ദ്രത്തിന്റെ വകുപ്പാണ്, പെട്രോളിയം കമ്പനികളെ കേന്ദ്രത്തിന്റെ കീഴിൽ വരികയാണ്. അപ്പോ അതിൽ സഹമന്ത്രിയാണ് കേരളത്തിൽ നിന്നുള്ള, തൃശ്ശൂരിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി. അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ഈ ഹതഭാഗ്യന്റെ വീട് സന്ദർശിച്ച കൂട്ടത്തിൽ പറയുകയുണ്ടായി, ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഫലം 2 ദിവസത്തിനകം പുറത്തു വരുമെന്ന്. ഇവിടെ പല ചോദ്യങ്ങൾ ഉദിക്കുന്നുണ്ട്. അതായത്, ഇദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു കേവലം ജീവനക്കാർ, സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന എണ്ണി ചുട്ട അപ്പം പോലുള്ള പണം, അപ്പൊ സാധാരണഗതിയിൽ ശമ്പളം മാത്രം പറ്റുന്ന ഒരാൾക്ക് ഈ 2 കോടി രൂപ വേണം ഇതിന് അടിസ്ഥാനപരമായിട്ട് ചെലവഴിക്കാൻ. അതുകൂടാതെ പറമ്പ്, അതിന്റെ ചെലവ് ഒക്കെ കൂടി നല്ലൊരു തുക, കോടികൾ വേണ്ടി വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്വന്തമായി പെട്രോൾ ബങ്ക് ഉണ്ടാവുക എന്ന് പറയുന്നത്. നിസ്സാരമല്ല, അപ്പൊ അതിലും കോടികൾ ലാഭം ഉണ്ടാക്കാൻ സൗകര്യം ഉള്ളത് കൊണ്ടാണല്ലോ അതൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള സ്ഥലത്ത് ഇയാൾക്ക് എങ്ങനെ ഇത്രയധികം സമ്പാദിക്കാൻ കഴിഞ്ഞു? വരവിൽ കവിഞ്ഞ സ്വത്ത് എന്നാണ് അത് പറയുന്നത്. അത് കുറ്റകരമാണ്. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സാമ്പത്തിക മന്ത്രാലയത്തിന്റെ, ധനമന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന സ്ഥാപനവും ഇതേക്കുറിച്ച് അന്വേഷണത്തിന് മുന്നോട്ട് വരുന്നുണ്ട്. മുന്നോട്ട് വന്നു കഴിഞ്ഞു, അവിടെ അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതിന്റെ തീരുമാനങ്ങൾ ഡൽഹിയിൽ നിന്നുണ്ടാവും. അപ്പൊ അത് അന്വേഷിക്കും, ഇയാൾ ഇത്ര സമ്പാദിച്ചത് എങ്ങനെ, ഇത് ബിനാമിയാണോ അവിഹിതമാണോ സ്വത്ത്, ഈ കാര്യങ്ങളിൽ അന്വേഷണം വരുന്നു. പിന്നെ പെട്രോളിയം മന്ത്രാലയം ഈ പമ്പിന് അനുമതി കിട്ടിയത് അത് ശരിക്കും ഡിസേർവിംഗ് ആണോ, നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ അതിന്റെ എലിജിബിലിറ്റി ഉള്ള ആളാണോ, എലിജിബിലിറ്റി ഉള്ള സ്ഥലമാണോ ഇത്? സാധാരണഗതിയിലെ ഒരു അപകടവും ഇല്ലാത്ത, വളവുകളൊന്നും ഇല്ലാത്ത ഋജുവായിട്ടുള്ള പാതകളിൽ, അതായത് നേരെ പോകുന്ന പാതകളിൽ ആണ് ഇത് അനുവദിക്കാറ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പെട്രോൾ ബങ്കിലൊക്കെ സൗകര്യമായിട്ട് കയറാൻ പറ്റും, അല്ലാതെ വളഞ്ഞ ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും വളവുള്ളിടത്ത് ഒരിടത്തും കേരളത്തിൽ ഒരിടത്തും ഇല്ല അങ്ങനെ പമ്പ്. ഇവിടെ അതല്ല, അപ്പുറത്തും ഇപ്പുറത്തും വളവുള്ള അപകടം പിടിച്ച ഒരു സ്ഥലത്ത് ഇന്റെ രീതി അനുവാദം കൊടുത്തു. ഈ അന്വേഷണം വരും. എന്തായാലും ഋജുവായ രീതിയിൽ, അതായത് നേരായ രീതിയിലല്ല, ആ പാത പോലെ തന്നെ ഇതിന് സ്വീകരിച്ച, ഇവർ സ്വീകരിച്ച മാർഗം, പി പി ദിവ്യയും ഒരു പക്ഷേ അവരുടെ ഭർത്താവും ഒക്കെ കൂടി പ്രശാന്തിനെ നോമിനി ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇരയാക്കിക്കൊണ്ട് നടത്തിയ ഈ കച്ചവടത്തിൽ സ്വീകരിച്ചിരിക്കുന്നതും നേരായ പാതയല്ല. ഇത് സമ്മർദ്ദം ചെലുത്തി അനുവാദം വാങ്ങിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അവർ വിചാരിച്ചപ്പോൾ അത് നടന്നില്ല. സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞപ്പോൾ അത് നടന്നു. അതിലുള്ള രോഷമാണ് ഒരു പൈസയും അഴിമതി വാങ്ങിക്കാത്ത ആ ഹതഭാഗ്യനോട് കാണിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കുറ്റകരമാണ്, കേരള പോലീസ് നടപടിയെടുക്കേണ്ടതാണ്. അത് ഇവരെ ഒന്നും ചെയ്യുന്നില്ല, കാരണം കേരള പോലീസ് അല്ലെ, ആഭ്യന്തരമന്ത്രിയുടെ തൊട്ട് കീഴിലുള്ളതാണ്. പിന്നെ ഇത് ജാമ്യത്തിന്റെ കാര്യം പറഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കാകെ ഇത് വരും. ഇപ്പൊ കേസ് 11 മണിക്ക് എടുക്കും, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ സംശയമുണ്ട്, കാരണം എല്ലാവരും ജീവനിൽ ഭയമുള്ളവരാണല്ലോ. തലശ്ശേരിയായാലും കണ്ണൂരായാലും എല്ലാം അവിടെ വലിയൊരു സമ്മർദ്ദം സി പി എമ്മിന്റെ ഉണ്ട്. അവർക്ക് ഈ എ ഡി എമ്മിനെ മാത്രമല്ല കലക്ടറെയും സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞു എന്ന് വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിഷ്ക്രിയനായിട്ടും നിർമ്മമനായിട്ടും നിസ്സംഗനായിട്ടും ഒക്കെ ആ വേദിയിലിരുന്നത്. തന്റെ അധികാരത്തിന്റെ പരിധി എത്ര ചെറുതായാലും ശരി, അത് ഉപയോഗിക്കാൻ ബാധ്യസ്ഥനായ കലക്ടർ കർമ്മരഹിതനായി അവിടെ ഇരുന്നത്. അപ്പോ അവിടെ വിഷാദയോഗം, അർജുന വിഷാദയോഗം പോലെ വിഷാദയോഗത്തിലിരുന്നത്. അപ്പൊ അവിടെ എല്ലാം ഇവരുടെ സമ്മർദ്ദത്തിന്റെ ശക്തിയാണ്. പാർട്ടി ഗ്രാമങ്ങൾ പോലും സ്വന്തമായിട്ടുള്ള ഗുണ്ടായുസവും ഫാഷിസവും കൊണ്ട് നടക്കുന്ന സി പി എംകാരെ ഭയമില്ലാത്തവരെ വക്കീലന്മാരിൽ കാണത്തില്ല, പ്രാഗ്വിഭാഗന്മാരിൽ കാണില്ല, ആരിലും കാണില്ല. അതുകൊണ്ട് സൗകര്യമായിട്ടുള്ള എന്താണെന്ന് അറിയില്ല വിധി. അപ്പോ ഒരു ധാർമ്മിക ധൈര്യമുള്ള ധാരാളം ന്യായാധിപന്മാർ, ന്യായാസനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഈ ഹതഭാഗ്യന് അനുകൂലമായിട്ടുള്ള ഒരു വിധി, അവരുടെ കുടുംബത്തിന്റെ പ്രാർത്ഥന പോലെയുള്ള ഒരു വിധി വരുമെന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം.